വിധി വരുന്നതോടെ അണ്ണാ ഡി എം കെ സർക്കാർ പ്രതിരോധത്തിലാവും എം എൽ എ മാർ അയോഗ്യരല്ലെന്നാണ് വിധിയെങ്കിൽ സർക്കാരിന് തുടരാൻ ടി ടി വി ദിനകരൻ സഹായിക്കണം ഇരുനൂറ്റി മുപ്പത്തിനാല നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി പതിനെട്ട് സീറ്റാണ് വേണ്ടത് സർക്കാരിന് ഇപ്പോഴുള്ളത് നൂറ്റി പതിനാല് പേരുടെ പിന്തുണ ദിനകരനൊപ്പം പോയ പതിനെട്ട് എം എൽ എമാരെ അയോഗ്യരാക്കിയത് കൊണ്ട് മാത്രമാണ് ഭരണം നിലനിൽക്കുന്നത് അണ്ണാ ഡി എം കെ ചിഹ്നത്തിൽ മത്സരിച്ച മൂന്ന് സ്വതന്ത്രം നേരത്തെ തന്നെ ദിനകരന് പിന്തുണ പ്രഖ്യാപിച്ചതാണ് എം എൽ എ മാർ അയോഗ്യരെന്നാണ് വിധിയെങ്കിലും സർക്കാർ പ്രതിരോധത്തിലാവും ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭരണം വീഴും കേസ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനുള്ള സാഹചര്യവുമുണ്ട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ സെപ്തംബർ പതിനെട്ടിനാണ് പതിനെട്ട് എം എൽ എ നിയമസഭാ സ്പീക്കർ പി ധനൻ അയോഗ്യരാക്കിയത് മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗവർണറെ കണ്ടതിനായിരുന്നു നടപടി മാതൃഭൂമി ന്യൂസ് ചെന്നൈ